സാധിക, സാധികയ്ക്ക് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. ഒന്നും തോന്നുന്നില്ല. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സ്ട്രേറ്റ് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. മേണു ഏട്ടാ, സാധിക കുട്ടി, നന്നായിരുന്നു കേട്ടോ. ശരി മോളെ, പാട്ട് നന്നായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് മോള് ഈ കുറച്ചൊന്ന് ഫോൾസ് വോയിസും മോളുടെ ഒറിജിനൽ വോയിസ് ആയിട്ട് മിക്സ് ചെയ്ത് പാടാൻ ഒന്നും കൂടെ ഒന്ന് ആ ഒരു കൺട്രോൾ കിട്ടിയാൽ മോള് ശരിക്കും സക്സസ്ഫുൾ ആവും. നല്ല ടാലന്റ് ഉണ്ട് മോൾക്ക് കേട്ടോ, പാടുന്ന കേട്ടാൽ അറിയാം. ഇതിപ്പോ സീലാണ് പാടിയല്ലേ, ചിലപ്പോ ഒരു 6.5-7 വരെയൊക്കെ എത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലെസ് ട്രെയിൻ തോന്നിയെന്നേന്ന് എനിക്കിപ്പോ തോന്നുന്നു. താഴേക്ക് ബുദ്ധിമുട്ടാണല്ലേ. ആ ഒന്ന് ശ്രുതി ഒന്ന് കൊടുക്കോ. കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ, കോൺഫിഡന്റ് ആയിട്ട് പാടിയാ മതി. മധുര മധുര സ്വരനാഥകൾ നിറയും അകതളിരിൻ വിളയും ഒരു താളം, ലളിത സരള പദം ഒഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. നന്നായിട്ട് പാടി, ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. ആ ഒരു പെർഫെക്ഷനും ആ കോൺഫിഡൻസും എനിക്ക് തോന്നുന്നു മറ്റേ പാടിയെടുത്ത് ഒറിജിനൽ ആയിട്ട് പാടുന്നിടത്തും കൂടെ മോള് വന്നിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ബീൻ എക്സലന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിസ്സാര മിസ്റ്റേക്സ് ഒക്കെ ഉള്ളു അവിടെ. ബെസ്റ്റ് വിഷസ്, നന്നായിരുന്നു. താങ്ക് യു വേണോട്ടാ. സുജാത ചേച്ചി, സാധിക നല്ലായിരുന്നു. സാധികയെ സെക്കൻഡ് ചരണത്തിന് മുമ്പിലെ ഈ സ്വരം എക്സലന്റ് ആയിരുന്നു, വെരി ഗുഡ്. താങ്ക് യു. പിന്നെ ലാസ്റ്റ് ഒരു രാഗങ്ങളായി, അതൊന്നൊന്ന് പാടു. രാഗങ്ങളായി തീതഴു രാഗങ്ങളെ ലാസ്റ്റ് അത്ര കറക്റ്റ് ആയിരുന്നില്ല. അപ്പൊ പാടി മോൾക്ക് അതപ്പൊ അറിയാം, അപ്പൊ ശരിയായിട്ട് വീഴാത്തതാണ്. അതർവൈസ് ഇറ്റ് വാസ് വെരി ഗുഡ് അറ്റംപ്റ്റ് സാധിക. താങ്ക് യു സുജാത ചേച്ചി. ഗോപിയേട്ടാ, സാധിക വളരെ നന്നായിരുന്നു. താങ്ക് യു. പിന്നെ വേണുവേട്ടനും സുജാത ചേച്ചിയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പാടിപ്പിച്ചപ്പോൾ ദേഷ്യം വന്നോ സാധികയ്ക്ക്? ഇല്ല. ഓക്കെ ഓക്കെ. കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെ പാടിക്കഴിഞ്ഞതിന് ശേഷം പാടിപ്പിക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുന്ന സമയത്ത്? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എനിക്കൊരു ഫ്രണ്ടേ ഒരു ഒരു ചെറിയൊരു കഥ അയച്ചു തന്നു. ചെറിയൊരു കഥ എന്താണെന്നറിയോ, ഒരു 70 വയസ്സായ ഒരു അച്ഛൻ, ആ അച്ഛന് ഒരു മകനുണ്ട്. ആ മകന്റെ പേര് വിവേക് എന്ന് വിചാരിച്ചുള്ളൂ. അച്ഛന് ശരിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. വീടിന്റെ ഉമ്മറത്ത് ഒരു മാവുണ്ട്, ആ മാവിന്റെ കൊമ്പ് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ ഒരു ശബ്ദം കേട്ടി മരക്കൊമ്പിന്റെ മേളന്ന്. അപ്പൊ അച്ഛൻ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു, വിവേക് എന്ന് വിളിച്ചു. വിവേക് വന്നു. വിവേക് വാട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. വിവേക് നോക്കിയ സമയത്ത് ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. അപ്പൊ വിവേക് പറഞ്ഞു, സെക്രോ എന്ന് പറഞ്ഞു, കൈ കൊണ്ട് കാണിച്ചു. കാക്ക ഇങ്ങനെ പറന്നു പോയി. വിവേക് അകത്തേക്ക് പോയി. കാക്ക വീണ്ടും കറങ്ങി തിരിഞ്ഞ് മാവിന്റെ കൊമ്പിൽ വന്നു. അച്ഛൻ വീണ്ടും ശബ്ദം കേട്ടു. അച്ഛൻ വീണ്ടും അകത്തേക്ക് നോക്കി വിളിച്ചു, വിവേക് എന്ന് വിളിച്ചു. വിവേക് വീണ്ടും വന്നു. വിവേക് വാട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ചു. വിവേക് നോക്കിയ സമയത്ത് കാക്ക തന്നെ. വിവേകിന് ഇത്തിരി ദേഷ്യം വന്നു. വിവേക് പറഞ്ഞു, ഇറ്റ്സ് എ ക്രോ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് കാണിച്ചു. അകത്തേക്ക് പോയി. കാക്കയല്ലേ സാധനം. കാക്ക കറങ്ങി കറങ്ങി വീണ്ടും വന്ന് മാവിന്റെ കൊമ്പിലിരുന്നു. അച്ഛൻ വീണ്ടും ശബ്ദം കേട്ടു. വീണ്ടും വിളിച്ചു, വിവേക് എന്ന് വിളിച്ചു. വിവേക് വീണ്ടും വന്നു. വന്ന് നോക്കിയ സമയത്ത് വാട്ട്സ് ദാറ്റ് എന്ന് ചോദിച്ചു. നോക്കിയപ്പോ കാക്ക ദേഷ്യം വന്നു, നിലത്ത് ചവിട്ടി, ഷീറ്റ്, ഇറ്റ്സ് എ ക്രോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. വിവേക് അകത്തേക്ക് പോയ അച്ഛൻ വിളിച്ചു. വിളിച്ചിട്ട് ഒരു ഡയറി എടുത്ത് കൈ കൊടുത്തു. എന്നിട്ട് അതിന്റെ ഒരു പേജ് മറയ്ക്കാൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് പണ്ട് അച്ഛൻ എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്, വിവേകിന് 2 വയസ്സായപ്പോഴത്തെ ഒരു ഡയറി കുറിപ്പാ. അതിൽ എഴുതിയിട്ടുണ്ട്, ഇന്ന് എന്റെ മകൻ വിവേകിന് 2 വയസ്സ് തികയുന്ന ദിവസം. ഞാൻ എന്റെ മകനെ മടിയിലിരുത്തി ഉമ്മറത്തിരിക്കുന്നു. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു മാവുണ്ട്. മാവിന്റെ കൊമ്പിങ്ങനെ ചാഞ്ഞു കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛാ എന്താ അതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാക്ക. വീണ്ടും അവൻ ചോദിച്ചു, അച്ഛാ എന്താതെന്ന് ചോദിച്ചു. കാക്ക എന്താത് ചോദിച്ചു. കാക്ക. അങ്ങനെ അവൻ 30 തവണ ചോദിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, കാക്ക 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 കാക്ക. അവസാനം അവൻ അച്ഛൻ ചെവിയില് ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, കാക്ക എന്ന് പറഞ്ഞു. അപ്പൊ വിവേകും പറഞ്ഞു, കാക്ക എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഡയറി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. എന്താ മനസ്സിലായേ? എന്താ മനസ്സിലായത്? അച്ഛന് 30 തവണ പറഞ്ഞിട്ട് ദേഷ്യം വന്നില്ല അല്ലേ. മകനോ പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പോ അതുകൊണ്ടാ ചോദിച്ചത്, ഗുരുനാഥന്മാര് അച്ഛനും അമ്മയൊക്കെ വീണ്ടും നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ. അങ്കിള് പറഞ്ഞു വന്നത്, സാധിക വലിയ കുട്ടിയാവുമ്പോ
നല്ല ഗായികയാവുമ്പോൾ വലിയ ഗായികയാവുമ്പോഴും ഇതുപോലെ ഗുരുസ്ഥാനീയരായിട്ട് ആളുകൾ പറഞ്ഞു തരുമ്പോൾ എത്ര തവണ പറഞ്ഞാലും പാടാൻ വേണ്ടിയിട്ട് സന്നദ്ധയാവണം, വീണ്ടും വീണ്ടും പാടി കേൾപ്പിക്കണം കേട്ടോ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, കൺഗ്രാജുലേഷൻസ്. സാദിയയ്ക്ക് അങ്കിളുടെ പകരം സമ്മാനം ഉണ്ട്, ഒരു മാജിക് സമ്മാനം. ഒരു ശാസ്ത്രീയ സംഗീതം പാടിയതിന് ശാസ്ത്രീയമായിട്ടൊരു മാജിക്, ശാസ്ത്രവുമായിട്ട് ബന്ധമുള്ളൊരു മാജിക് കാണിക്കട്ടെ. ഒരു തയ്യാറെടുപ്പില്ല. ഈ ഗ്ലാസ്സിൽ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളമുണ്ട് അല്ലേ? ഇതല്ല മാജിക്ക്. മാജിക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പീസ് പേപ്പർ എടുത്തു, പേപ്പർ എടുത്ത് ഈ ഗ്ലാസിൻ്റെ മേളിൽ വെച്ചു, എന്നിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് അങ്കിളിങ്ങനെ പിടിച്ചു കണ്ടോ. ഇപ്പൊ വെള്ളം ഇവിടെയുണ്ട്, പതുക്കെ കയ്യെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കടലാസ് താഴെ വീഴില്ല. എന്താ കാരണം? സയൻസാണ് അല്ലേ, അന്തരീക്ഷ മർദ്ദം മേളോട്ടുള്ളത് അല്ലേ. പക്ഷെ പതുക്കെ ഞാൻ ഈ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ വെള്ളവും താഴെ വീഴില്ല കണ്ടോ. ഇത് സയൻസ് അല്ല, ദീസ് ഇസ് മാജിക് അല്ലേ. ഇതിനകത്ത് വെള്ളം ഉണ്ടോ സംശയം ഉണ്ടാവും? എന്താ ഞാൻ ഒഴിച്ചു കാണിക്കാം. അങ്കിളിന്റെ സമ്മാനം, മാന്ത്രിക സമ്മാനം സാധികയ്ക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഗോപിയേട്ടാ. ഓക്കെ സാധിക, നമുക്ക് മാർക്സ് എത്ര കിട്ടുന്നു നോക്കാം. വേണു കേട്ടാ, 39 out of 45. Sujata Shishi? 38 out of 45. And Gopiyata? 5. 5 out of 10. So your total score is 82 out of 100. All the best, Sujata. Thank you.